കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനും മറ്റ് രണ്ട് പേർക്കും വേണ്ടി ഡ്രെഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. ഉച്ചയോടെ ഡ്രെഡ്ജർ വെസൽ ദൗത്യ സ്ഥലത്തെത്തിച്ചാണ് മണ്ണെടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത്. ദിവസവും രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെയാകും ഡ്രെഡ്ജിംഗ്. 3 ദിവസത്തെ കരാറാണ് ഡ്രെഡ്ജർ കമ്പനിയുമായി ഇപ്പോഴുള്ളത്. രാവിലെയോടെ ഡ്രെഡ്ജർ വെസൽ ദൗത്യസ്ഥലത്തിന് 200 മീറ്റർ മാറ്റി നങ്കൂരമിട്ടു. ഇവിടെ നിന്ന് ഡ്രെഡ്ജർ ഉറപ്പിക്കാനുള്ള തൂണുകൾ സ്ഥാപിച്ച ശേഷമാണ് പ്രവർത്തനം തുടങ്ങിയത്. എത്ര ദിവസം തെരച്ചിലിന് എടുക്കുമെന്ന് നിലവിൽ പറയാനാകില്ലെന്നാണ് അധികൃതർ പറയുന്നത്. പുഴയുടെ ഒഴുക്ക് ഒരു നോട്ടായി കുറഞ്ഞത് തെരച്ചിൽ സംഘത്തിന് ആശ്വാസമായിട്ടുണ്ട്. പുഴയുടെ അടിത്തട്ടിൽ ലോറി ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്തെ തടസ്സം നീക്കലാകും പ്രധാന പ്രവൃത്തി. നാവികസേനയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തെരച്ചിൽ തുടരുക. മത്സ്യത്തൊഴിലാളിയും മുങ്ങൽ വിദഗ്ധനുമായ ഈശ്വർ മാൽപേ ശിരൂരിലെ ദൗത്യസ്ഥലത്ത് എത്തിയിട്ടുമുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.